Let all the souls here rest in peace, for we shall not repeat the evil. സമാധാനമായി വിശ്രമിക്കൂ, ഇനിയെങ്കിലും തെറ്റ് നാം ആവർത്തിക്കാതിരിക്കട്ടെ. ഹിരോഷിമയിൽ അമേരിക്കയിട്ട് അണു ബോംബിനെ അതിജീവിച്ച മൊട്ടായാസു നദിക്കരയിലെ ഹിരോഷിമ പ്രിഫെക്ചറൽ ഇൻഡസ്ട്രിയൽ ഹാളിന് മുന്നിലെത്തുന്ന ഏതൊരാൾക്കും ഒരു ഓർമ്മപ്പെടുത്തലായി അവിടെയുള്ള ഫലകത്തിൽ ഈ വാചകമുണ്ട്. അണുബോംബ് പതിച്ച അതേ സ്ഥലത്ത് കെൻസോ ടാങ്കെ എന്ന വാസ്തുശില്പി ഉണ്ടാക്കിയതാണ് ഈ മനോഹര ഉദ്യാനം. ഹിരോഷിമ നഗരമടങ്ങുന്ന ഈ ദ്വീപിന്റെ വിധി മാറ്റിയെഴുതപ്പെട്ടത് രണ്ടാം ലോക മഹായുദ്ധകാലത്താണ്. ഹവായിലെ പേൾ ഹാർബർ ആക്രമണത്തിന് തിരിച്ചടിയായി ജപ്പാനെ അടിയുറവ് പറയിക്കാൻ അമേരിക്ക കണ്ടെത്തിയ അവസാന മാർഗമായിരുന്നു 1945 ഓഗസ്റ്റ് മാസം 6-ാം തീയതിയിലെ അണ്വായുധ പ്രയോഗം. 78 വർഷം മുൻപ് നടന്ന ആ സംഭവങ്ങളിലേക്കാണ് ഇനി ആദ്യം നമ്മൾ പോകുന്നത്. എല്ലാം ചുട്ടുചാമ്പലാക്കിയ അണുബോംബുകൾ പിറന്നിടത്തേക്കാണ്. ടോപ് സീക്രട്ട് മിഷൻ മാൻഹാട്ടൻ പ്രോജക്ട്, റിസർച്ച് ലാബ് ലോസ് അലാമോസ്, ന്യൂ മെക്സിക്കോ. E=mc². ഭൗതിക ശാസ്ത്രത്തിലെ അതിഗായൻ ആൽബർട്ട് ഐൻസ്റ്റീന്റെ ഏറെ പ്രസിദ്ധമായ ആപേക്ഷികതാ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അറിയാവുന്ന സമവാക്യം. എന്നാൽ ഇതേ സിദ്ധാന്തമാണ് ആറ്റം ബോംബിന്റെയും അടിസ്ഥാനം. യെസ്, E=mc² എക്സ്പ്ലെയിൻസ് ദി എനർജി റിലീസ് ഇൻ ആൻ അറ്റോമിക് ബോംബ്. 1939 ആൽബർട്ട് ഐൻസ്റ്റീൻ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റിന് അയച്ച കത്താണ് അണുബോംബ് നിർമ്മിക്കാനുള്ള മാൻഹാട്ടൻ പ്രോജക്റ്റിലേക്ക് എത്തിയത്. ആറ്റം ബോംബിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഡോക്ടർ റോബർട്ട് ഓപ്പൺഹൈമറുടെ മേൽനോട്ടത്തിലായിരുന്നു ആ ഗവേഷണം. 1945 ജൂലൈ 16 മാൻഹാട്ടൻ പ്രോജക്ട് വിജയത്തിലെത്തി. ന്യൂ മെക്സിക്കോയിലെ അലാമോഗോഡോ മരുഭൂമിയിൽ ലോകത്തിലെ ആദ്യ പ്ലൂട്ടോണിയം അണുബോംബ് പരീക്ഷിക്കപ്പെട്ടു. ട്രിനിറ്റി ടെസ്റ്റ് എന്ന് പേരിട്ട ആ പരീക്ഷണം വിജയകരമായിരുന്നു. പിന്നീട് വെല്ലുവിളിയായി ഉണ്ടായത് വിക്ഷേപണമെന്ന കടമ്പ മാത്രമായിരുന്നു. ഹിരോഷിമയിൽ നാശം വിതയ്ക്കാൻ ലിറ്റിൽ ബോയ്, നാഗസാക്കിയിലേക്ക് ഫാറ്റ് മാൻ. നൗ ലെറ്റ്സ് ലുക്ക് അറ്റ് ദി സ്പെസിഫിക്കേഷൻസ് ഓഫ് ദീസ് ടു മാസീവ് വെപ്പൺസ്. ആദ്യം ലിറ്റിൽ ബോയ്. ഹിരോഷിമയിൽ നാശം വിതച്ച ലിറ്റിൽ ബോയുടെ നീളം 3 മീറ്റർ ആയിരുന്നു. 28 ഇഞ്ച് ആയിരുന്നു ഇതിന്റെ വ്യാസം. 4,400 കിലോഗ്രാം ഭാരമുണ്ടായിരുന്നു ലിറ്റിൽ ബോയ്ക്ക്. Uranium-235 ഐസോടോപ്പിൽ ലെഡ് ആവരണം ഉണ്ടായിരുന്ന ലിറ്റിൽ ബോയ് 15,000 tons ഓഫ് TNT അളവിൽ ഊർജം ഉൽപ്പാദിപ്പിച്ചത് ന്യൂക്ലിയർ ഫ്യൂഷൻ പ്രോസസ് വഴിയാണ്. ഹിരോഷിമയിലെ ഒരു വലിയ വിഭാഗം ജനങ്ങളെ ഒറ്റയടിക്കില്ലാതാക്കി കളഞ്ഞു ലിറ്റിൽ ബോയ്. ഇനി ഫാറ്റ് മാൻ, ദി അതർ ഡെഡ്ലി അറ്റോമിക് ബോംബ് എക്സ്പ്ലോർഡ് ഓവർ നാഗസാക്കി. 3.3 മീറ്റർ ആയിരുന്നു ഇതിന്റെ നീളം, അതായത് ലിറ്റിൽ ബോയേക്കാൾ അല്പം കൂടുതൽ. 60 ഇഞ്ചായിരുന്നു ഡയമീറ്റർ അഥവാ വ്യാസം. 4,898 കിലോഗ്രാം ഭാരമുണ്ടായിരുന്നു ഫാറ്റ് മാന്, അതും ലിറ്റിൽ ബോയേക്കാൾ കൂടുതലാണ്. Plutonium-239 ഉപയോഗിച്ച് നിർമ്മിക്കപ്പെട്ട ഫാറ്റ് മാനിൽ ഇംപ്ലോഷൻ ബോംബിംഗ് കോൺസെപ്റ്റ് ആണ് പ്രയോഗിച്ചത്. 21,000 tons ഓഫ് TNT ഊർജമാണ് ഫാറ്റ് മാൻ നാഗസാക്കിയിൽ ഉൽപ്പാദിപ്പിച്ചത്. ഇനി ഇവയുടെ വിക്ഷേപണം. ബോയിങ് വിഭാഗത്തിൽപ്പെട്ട രണ്ട് ബോംബർ വിമാനങ്ങളെയാണ് വിക്ഷേപണത്തിനായി ഉപയോഗിച്ചത്. ഫാറ്റ്മാനെയും കൊണ്ട് നാഗസാക്കിയിലേക്ക് പറഞ്ഞത് ബോക്സ്കർ B-29 ബോംബർ ഫ്ലൈറ്റ്, ലിറ്റിൽ ബോയെ വഹിക്കാൻ എനോളാഗെ B-29 ബോംബർ ഫ്ലൈറ്റ്, പൈലറ്റ് പോൾ ടിബെറ്റ്സ്, കോ പൈലറ്റ് റോബർട്ട് ലൂയിസ്, ഒപ്പം നാവിഗേറ്റർ തിയോഡർ വാൻകിർക്ക്, ടോം ഫെറി ബി, റോബർട്ട് കരോൺ എന്നിവരും. പുലർച്ചെ കൃത്യം 2:45 ടിനിയൻ ദ്വീപിൽ നിന്ന് ടേക്ക് ഓഫ്. ലിറ്റിൽ ബോയ് എന്ന ഹിരോഷിമയുടെ അന്തകനെയും വഹിച്ച് എനോളാഗെ എന്ന B-29 വിമാനം പടിഞ്ഞാറൻ പസഫിക്കിലെ ടിനിയൻ ദ്വീപിൽ നിന്ന് ഹിരോഷിമ ലക്ഷ്യമാക്കി വരുന്നു. 8 മണി കഴിഞ്ഞതും B-29 ജപ്പാന്റെ ആകാശത്തിലേക്ക് കടന്നു എന്ന റേഡിയോ അറിയിപ്പ്. 43 സെക്കൻഡ്, അത്രയും നേരമാണ് ലിറ്റിൽ ബോയ് എന്ന ആറ്റം ബോംബിന് 31,060 അടി ഉയരത്തിൽ നിന്നും നിലം തൊടാൻ വേണ്ടി വന്നത്. ഹിരോഷിമയ്ക്ക് 599 മീറ്റർ മുകളിൽ വെച്ച് ലിറ്റിൽ ബോയ് പൊട്ടിത്തെറിച്ചു. 1,000 സൂര്യന്മാർ ഒന്നിച്ച് പൊട്ടിച്ചിതറിയതുപോലെ.
ലോകം അതുവരെ നേടിയ എല്ലാ വെളിച്ചവും കരിയായി മാറിയ നിമിഷം ഗ്രൗണ്ട് സീറോയുടെ 1.5 കിലോമീറ്റർ ചുറ്റളവിലുണ്ടായിരുന്നവർ വെന്തുരുകിപ്പോയ ശേഷമുള്ള കാഴ്ചയാണിത്. 300,000 പേർ വസിച്ച ഹിരോഷിമ, അവിടെ 80,000 പേരും ആവിയായത് സെക്കൻഡിന്റെ പകുതി കൊണ്ട്. ജീവനോടെ പിന്നെയും ശേഷിച്ചവർ വികിരണത്താൽ നരകിച്ച് ഇഴഞ്ഞ് പുഴുത്തുമരിച്ചു. ലക്ഷക്കണക്കിന് ആളുകൾക്ക് അംഗഭംഗം സംഭവിച്ചു. ജെൻബാഗു ഡോം അഥവാ ആറ്റമിക് ബോംബ് ഡോം എന്ന് വിളിക്കപ്പെടുന്ന, എനിക്ക് പിന്നിൽ കാണുന്ന അസ്ഥികൂട സമാനമായ ഈ കെട്ടിടം മാത്രമാണ് അന്ന് ലിറ്റിൽ ബോയി അതിജീവിച്ചത്. ഇന്നും സന്ദർശകരെ നൊമ്പരപ്പെടുത്തുന്ന കാഴ്ചയായി ഇത് ഇവിടെ തന്നെയുണ്ട്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ജെൻബാഗു ഡോം. ഹിരോഷിമയ്ക്ക് പിന്നാലെ 9 ഓഗസ്റ്റ് നാഗസാക്കിയിലെ പ്ലൂട്ടോണിയം ബോംബാക്രമണം. ഫാറ്റ്മാൻ അവിടെ കൊന്നൊടുക്കിയത് 40,000 പേരെ, ആകെ മരണം 70,000. ജീവനോടെ ബാക്കിയായവർക്ക് ഗുരുതരമായ പരിക്കുകളും ആണവ പ്രസരണം മൂലമുള്ള മാരക രോഗങ്ങളുമായി ശിഷ്ടജീവിതം. ജപ്പാനിലെ ഹിരോഷിമയും നാഗസാക്കിയും അങ്ങനെ ആണവായുധ സംഹാര ശക്തിയുടെ ആദ്യരകളായി. രണ്ടു നഗരങ്ങളിലുമായി മരിച്ചവർ 3.5 ലക്ഷത്തിലേറെ. ജീവൻ നഷ്ടമായ മറ്റു ജീവജാലങ്ങൾ അതിലും 100,000. ആ മനുഷ്യരും പക്ഷികളും മൃഗങ്ങളും ആരോടുമാരോടും യുദ്ധത്തിലായിരുന്നില്ല. അവർക്കൊന്നും നേടാനുമുണ്ടായിരുന്നില്ല. എത്ര പ്രായശ്ചിത്തം ചെയ്താലും എത്ര സഹസ്രാബ്ദങ്ങൾ ഉള്ളുലഞ്ഞ് കരഞ്ഞാലും കഴുകിയൊഴുക്കി കളയാനാകില്ല ഈ പാപക്കറ. എങ്കിലും അണ്വായുധ വിരുദ്ധ പ്രതിജ്ഞയിലേക്ക് ലോകം മുഴുവൻ ഒരിക്കൽ കടക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ ഹിരോഷിമ ദിനത്തിലും നമ്മൾ.